എട്ടാമത് ദുബായ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആരംഭിച്ചിരിക്കുന്നു. മദീനത്ത് ജുമേറ ഉൾപ്പെടെയുള്ള വേദികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദുബായ് ഉൾപ്പെടെയുള്ള മഹാനഗരങ്ങളിൽ ചിത്രീകരിച്ച ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ എന്ന സിനിമയുടെ ആദ്യ പ്രദർശനം ഇവിടെ നടക്കുന്നു എന്നതാണ്. ഇതിനായി സിനിമയിലെ നായകൻ ടോം ക്രൂസും മറ്റ് അണിയറ പ്രവർത്തകരും ഇവിടെ എത്തിയിരുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉദ്ഘാടന ചടങ്ങിനും എത്തിയിരുന്നു. നിരവധി ഭാഷകളിൽ നിന്നായി 150-ലേറെ സിനിമകൾ ദുബായ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ എത്തിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്നും ഒരു സിനിമയാണ് ഇത്തവണയുള്ളത്. ചലച്ചിത്രോത്സവ വിശേഷങ്ങളാണ് ആദ്യം. എട്ടാമത് ദുബായ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വർണ്ണാഭമായ തുടക്കമാണ് ലഭിച്ചത്. ദുബായ്, റഷ്യ, ഇന്ത്യ എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച ടോം ക്രൂസിന്റെ മിഷൻ ഇമ്പോസിബിൾ ദ ഗോസ്റ്റ് പ്രോട്ടോകോൾ എന്ന സിനിമയുടെ ആദ്യ പ്രദർശനമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ആകർഷണം. ക്രെംലിനിൽ നിന്നും നഷ്ടപ്പെടുത്ത ആണവരഹസ്യങ്ങൾക്കായി IMF അംഗം ഏദൻ ഹണ്ടും സഹപ്രവർത്തകരും നടത്തുന്ന പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം. In this Mission Impossible, we have a great cast. The team is fantastic. An hour ago, a bomb blew up the Kremlin. The president has initiated Ghost Protocol. The IMF has been disavowed. What's different about this mission is that you have a team that's never worked together before. The four of us are all that remains of the IMF. No safe house, no support. Everybody sort of has unseen obstacles that we have to overcome. How the hell did the Russians find us? It's a setup. They're cast together and cut off. It's them out on their own. It's more of a rogue Mission Impossible. This team is hot. It's on fire. ഇതിലെ ഒരു പ്രധാന ഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് അണിയറക്കാർ ദുബായ് തിരഞ്ഞെടുത്തു. The tallest building on the planet, the Burj Khalifa in Dubai, and we're filming a scene where Tom Cruise is climbing on the outside of the building. Okay, Tom, we're ready to go. Stepping out, guys. This is just another day at work on Mission Impossible. Tom, we're just gonna do another one from this angle. This angle is great. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉദ്ഘാടന ദിവസം റെഡ് കാർപ്പറ്റിലെത്തി. ടോം ക്രൂസും മറ്റ് രാജകുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സൈമൺ പെഗ്, പൗള പാറ്റൺ എന്നിവരും ഇവിടെ എത്തി. തന്റെ കഥാപാത്രത്തെപ്പറ്റിയും സിനിമയെപ്പറ്റിയും പൗള വാചാലയായി. Well, I know to begin I wasn't because I had just given birth to my son 5 months before. But with a lot of work we got there. It was really not about the way I looked physically, but actually being able to physically do the stunts and make people believe that I could do it. So that's what the mission was. Did you prepare a lot for this chance? Oh yes, very much so. I wanted to do all my own stunts because as an audience member myself, I just think it's so much more compelling to watch a movie when you know that it's the actor doing it. I don't know, it makes it that much more fun. Yeah, exactly. And Tom Cruise is your co-star, how's that? Oh, yeah. He's not my co-star. He is the star. Yeah. I'm the co-star. It was a dream come true. He's such a great actor and a great human being, and he's such a hard worker. I just learned so much from working with him. ഇന്ത്യൻ സിനിമാ താരം അനിൽ കപൂറും മിഷൻ ഇംപോസിബിളിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. റൈഡ്സ് ബീൻ ഫിനോമിനൽ, ആബ്സൊല്യൂട്ട് ഫാന്റാസ്റ്റിക്, ടെറിഫിക്. ഓക്കേ, വാട്ട് ഡു വി സീ, വെൻ ഡു വി സീ മോർ ഓഫ് യു ഇൻ ബോളിവുഡ്? നെക്സ്റ്റ് ഇയർ. ഐ ഹാവ് ഫ്യൂ ഫിലിംസ് റിലീസിംഗ് നെക്സ്റ്റ് ഇയർ.
and you're going to see me again and again. You'll see me everywhere, all over the world. Well, that's fantastic. How about Hollywood? More coming up? Hopefully. When I did Slumdog Millionaire, I thought, okay, done, finish. Nothing, you know, okay, thank you, it was a great experience. Okay, goodbye. Then 24 happened. Oh, 25 I did. Then Mission Impossible. So you never know. I'm just enjoying this journey, you know. I don't know where it's going to take me. I just go do my best and forget about it. And then if it happens, it happens. Otherwise, you know, India's always there. India's always there. Absolutely, absolutely. And what about, all of you all. Yeah, as a producer. You're welcome. What's happening as a producer? You're doing great. Yes, of course. And I think next year I should launch my next film. My daughter should launch her next film too. Next year, definitely. After Aisha. Her next film, yeah. അറബ് ലോകത്തെ മറ്റ് പ്രമുഖ താരങ്ങളും ഇത്തവണ ചലച്ചിത്രോത്സവ വേദിയിലെ ആദ്യ ദിനത്തിലെ റെഡ് കാർപ്പറ്റിലെത്തി. സമഗ്ര സംഭാവനയ്ക്കുള്ള ഇത്തവണത്തെ പുരസ്കാരം സംഗീത സംവിധായകനും ഗായകനുമായ എ ആർ റഹ്മാനാണ് ലഭിച്ചത്. പുരസ്കാര ലബ്ധിയിലെ സന്തോഷം അദ്ദേഹവും പങ്കുവച്ചു. I want to see you here more often. Yeah, I love coming here. Okay, what else have you been making? Back to movies. I'm doing one Hollywood movie and a couple of Indian movies. Finishing that. Ek Deewanata is coming in February. Probably a very good initiative. And I'm definitely going to see this really rise up. And it's going to encourage a lot of Middle Eastern filmmakers to come up with their own perspective of wisdom and their own voice, which is very important to the world. But I feel it's already one-sided, and the film is the one which express thoughts and perspective. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 150-ഓളം സിനിമകളാണ് ഇത്തവണ ദുബായ് ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്നത്. മലയാളത്തിൽ നിന്നും അകം, തമിഴിൽ നിന്നും മൈതാനം എന്നീ സിനിമകളും ഇത്തവണയുണ്ട്.